തിരുവനന്തപുരത്ത് വീണ്ടും സ്വർണ്ണ വേട്ട. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ മൂന്ന് പേരിൽ നിന്നായി 1.45 കിലോ സ്വർണ്ണമാണ് പിടികൂടിയത്. പേസ്റ്റ് രൂപത്തിലായിരുന്നു സ്വർണ്ണം കടത്താൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ ഒരു വശത്ത് ഇങ്ങനെ അന്വേഷണമൊക്കെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്, അപ്പോഴും ഈ കള്ളക്കടത്തിന് ഒട്ടും കുറവില്ലേ? പോലെയാണ്, കാരണം അല്പസമയം മുമ്പാണ് ദുബായിൽ നിന്നെത്തിയ പ്രത്യേക വിമാനത്തിൽ മൂന്ന് പേരിൽ നിന്ന് സ്വർണം പിടികൂടിയിരിക്കുന്നത്. പക്ഷേ DRIയും കസ്റ്റംസും ഒക്കെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഒപ്പം തന്നെ സരിത്തടക്കമുള്ളവർ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി സ്വർണം കടത്തിയ കേസ് അന്വേഷിക്കുന്നതിന് തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ വേട്ട തലസ്ഥാനത്ത് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മൂന്ന് പേരിൽ നിന്ന് വീണ്ടും സ്വർണം പിടികൂടിയിരിക്കുന്നത്. 1.25 കിലോ വരുന്ന സ്വർണമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇത് കുഴമ്പ് രൂപത്തിൽ ദുബായിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച മൂന്ന് പേരെയാണ് ഇപ്പോൾ DRIയും ഒപ്പം തന്നെ കസ്റ്റംസും പിടികൂടിയിരിക്കുന്നത്. ഈ കേസ് വിഷയത്തിൽ കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ അല്ല ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് 30-ാം തീയതി ഡിപ്ലോമാറ്റിക് ബാഗ് വഴി കടത്തിയ സ്വർണ്ണക്കടത്തുമായി ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ DRIയും അങ്ങനെ സംശയിക്കാം ശാലിനി. കാരണം ഈ അന്വേഷണം ഇങ്ങനെ കുടുംബിരി കൊള്ളുന്ന സമയത്താണ് കരിപ്പൂരിൽ വലിയൊരു സ്വർണ്ണവേട്ട നടക്കുന്നത്, കൊച്ചിയിൽ നടക്കുന്നത്, ഇപ്പോഴത്തെ തിരുവനന്തപുരത്തും. ഒരു പക്ഷേ ഇത് അന്വേഷണ സംഘങ്ങളോടുള്ള അല്ലെങ്കിൽ അന്വേഷണ സംഘത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടും വേണം വ്യാഖ്യാനിക്കാം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടി വേണ്ടി വരും അല്ലേ? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ ഒരു കേസ് അന്വേഷണം അതിന്റെ ഏറ്റവും ഉന്നതരിലേക്ക് എത്തുമെന്ന് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേസ് വഴിതിരിച്ചു വിടുന്നതിന് സമാനമായ സംഭവങ്ങൾ തലസ്ഥാനത്തിന്റെയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു സംഭവം എന്ന് വേണം അനുമാനിക്കാൻ. കാരണം മൂന്ന് പേരിൽ നിന്നാണ് ഇത്രയും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് 30-ാം തീയതി നയതന്ത്ര ബാഗിൽ സ്വർണ്ണക്കടത്ത് നടന്നതിന് ശേഷം തലസ്ഥാനത്ത് വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇത്രയധികം സാങ്കേതിക വിദ്യയും ഒപ്പം തന്നെ ക്യാമറ അടക്കം സ്ഥാപിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകൾ തുടരുന്നതിനിടെ തന്നെയാണ് വീണ്ടും ഒരു സ്വർണ്ണവേട്ട എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം മൂന്ന് പേർ ഇത്ര സാഹസ്യമായി തന്നെ സ്വർണം കടത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു സ്വർണമെന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. കുഴമ്പ് രൂപത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം കരിപ്പൂരടക്കം സ്വർണം പിടികൂടിയതിന് സമാനമായ സാഹചര്യം തന്നെയാണ് തലസ്ഥാനത്ത് അല്പസമയം മുമ്പ് പിടികൂടിയിരിക്കുന്ന സ്വർണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുഴമ്പ് രൂപത്തിൽ 1.25 കിലോളം സ്വർണം കേരളത്തിലേക്ക് എത്തിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ഇത് ആരാണ് ഇവരെ കേരളത്തിലേക്ക് ഈ സ്വർണം കടത്താൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിക്കുന്നത് ആരാണ്, സ്വർണം ഇവിടെ നിന്ന് ആര് കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിമാനത്താവള അതോറിറ്റിയും ഒപ്പം തന്നെ കസ്റ്റംസും പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ശാലിനി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവർ ഇത്രയും നാൾ ഇവിടെ പോയിരുന്നെന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഇപ്പോൾ അവർ NIAയും കസ്റ്റംസ് ഒക്കെ പിടിമുറുക്കിയതോടുകൂടി അവരും സ്വന്തമായി തന്നെ ചില അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം സംസ്ഥാന പോലീസും ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തുടക്കം മുതൽ തന്നെ ഈ സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിരിമുറുക്കത്തിലായിരുന്നു. കാരണം ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്വപ്നയുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം, ഈ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഖം രക്ഷിക്കാനുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണമായി തന്നെ കേരള പോലീസിന്റെ നീക്കത്തെയും കാണേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കം മുതൽ തന്നെ ഈ കസ്റ്റംസും NIA അടക്കമുള്ളവർ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസുമായി ആവശ്യപ്പെട്ട് ആരായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നൽകാൻ തുടക്കത്തിൽ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു നടപടിയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയാണ് അവരുടെ സ്വന്തം രീതിയിലേക്കുള്ള ഒരു അന്വേഷണം എന്നുള്ളത് മാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വർണ്ണ വേട്ടയിൽ, അതായത് തലസ്ഥാനം കണ്ട ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിപ്ലോമാറ്റിക് ബാഗ് വഴി നടത്തിയ സ്വർണ്ണവേട്ടയുടെ അന്വേഷണം അതിന്റെ ഏറ്റവും ഉന്നതത്തിലേക്ക് എത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ അന്വേഷണം ഊർജിതമാകുന്നതിനിടെ കരിപ്പൂരിന് പിന്നാലെ വീണ്ടും തിരുവനന്തപുരത്തും സ്വർണം പിടികൂടിയിരിക്കുകയാണ്. പേസ്റ്റ് രൂപത്തിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്.